ഹേയ് ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. പണ്ട് ഒരു കാലത്ത് ഭൂമിയിൽ വിഹരിച്ച് നടന്ന ജീവിവർഗമായിരുന്നു ഡൈനോസറുകൾ. പിന്നീട് ഇവ എങ്ങനെയോ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. എന്നാൽ ഇത് കൗതുകകരമായിട്ടുള്ള ഒരു വാദവുമായിട്ട് പുതിയൊരു പഠനം പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്താണെന്നല്ലേ, അത് വേറൊന്നുമല്ല, ഡൈനോസറുകളോ അല്ലെങ്കിൽ അവയോട് സാമ്യമുള്ള സ്പീഷീസിലെ മൃഗങ്ങളോ ഭൂമിയിൽ നിന്ന് അകലെയുള്ള ഗ്രഹങ്ങളിൽ ഉണ്ടാകാമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത്തരത്തിലുള്ള ഗ്രഹങ്ങളെ കണ്ടെത്താൻ സാധിക്കുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. അന്തരീക്ഷത്തിലെ രാസവസ്തുക്കളുടെ അളവ് പരിശോധിച്ചാണ് ഇത് കണ്ടെത്താൻ സാധിക്കുക. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഓക്സിജൻ തന്നെയാണ്. ഡൈനോസറുകളുടെ കാലത്ത് ഭൗമാന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് ഇന്നത്തെക്കാളും 30%. ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് വെറും 21% മാത്രമാണ് ഓക്സിജന്റെ അളവ് ഉള്ളത്. ഇങ്ങനെ ഉയർന്ന തോതിലുള്ള ഓക്സിജൻ അന്തരീക്ഷത്തിലുള്ള ഗ്രഹമാണെങ്കിൽ അവയിൽ ഡൈനോസറുകളോ അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള ജീവി വർഗങ്ങളോ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത്യാധുനിക ടെലസ്കോപ്പുകൾ സജ്ജമാക്കി നിരീക്ഷിക്കാവുന്നതാണ്. ഒരു ഗ്രഹം ഫെനിറോസോയിക് ഘട്ടത്തിലാണോ എന്ന് പരിശോധിക്കുകയാണ് ആദ്യം വേണ്ടത്. ഫെനിറോസോയിക് ഘട്ടത്തിലാണെങ്കിൽ അതിൽ വലുപ്പമേറിയതും സങ്കീർണവുമായ ജീവവർഗങ്ങൾ ഉടലെടുക്കും. ഇവിടങ്ങളിൽ ഡൈനോസറുകൾ ഉണ്ടാകാനിടയുണ്ട്. 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെ ഭൂമിയിൽ സർവാധിപത്യം പുലർത്തി വിഹരിച്ചു നടന്ന ജീവവർഗമായിരുന്നു ഡൈനോസറുകൾ. എന്നാൽ ഇവ താമസിയാതെ വംശനാശം പെട്ട് ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞുപോയി. ഭൂമിയിലേക്ക് വന്ന് ആഞ്ഞു പതിച്ച ഒരു ചിന്നഗ്രഹം ഉയർത്തിയ പരിസ്ഥിതി മാറ്റങ്ങളായിരുന്നു ഇതിന് കാരണമെന്നും പറയുന്നുണ്ട്. നമ്മുടെ ചൊവ്വഗ്രഹത്തിന്റെയും അതേപോലെ തന്നെ വ്യാഴഗ്രഹത്തിന്റെയും ഇടയ്ക്കുള്ള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചിന്നഗ്രഹത്തിന്റെ മേഖലയുടെ പുറം അതിർത്തിയിൽ നിന്നാണ് ചിന്നഗ്രഹം ഭൂമിയിലേക്ക് എത്തിയത്. പ്രത്യേകതരം രാസഘടനയുള്ളതിനാൽ തന്നെ ഇരുണ്ട നിറത്തിലാണ് ഈ മേഖലയിലെ ചിന്നഗ്രഹങ്ങൾ കാണപ്പെടുന്നത്. അപ്പൊ ഇതിൽ ഒന്നാണ് ഭൂമിയിൽ പതിച്ച് ഡൈനോസർ യുഗത്തിന് അന്ത്യമേകിയതും. ഡൈനോസറുകളുടെ ഫോസിലുകൾ ഭൂമിയിൽ മിക്കയിടങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇവയെല്ലാം തന്നെ 6.5 കോടി വർഷം പഴക്കമുള്ളതാണ്. അങ്ങനെയാണ് ഡൈനോസറുകൾ അക്കാലയളവിലാകാം വംശനാശം വന്നുപോയത് എന്ന് ശാസ്ത്രജ്ഞർ ഉറപ്പിച്ചത്. ഡൈനോസറുകളെ മാത്രമല്ല, അക്കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്ന 3/4 ജീവജാലങ്ങളെയും ഈ ചിന്നഗ്രഹത്തിന്റെ പതനത്തെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നശിപ്പിച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ, 2000 ഗിഗാടൺ പൊടിയാണ് പിന്നീട് ഉയർന്നു പൊങ്ങിയത് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഏതാണ്ട് എവറസ്റ്റ് കൊടുമുടിയുടെ ഭാരത്തിന്റെ 11 മടങ്ങ് വരും ഇത്. 15 വർഷം പൊടി അന്തരീക്ഷത്തിൽ നിലനിന്നു. ഇതുമൂലമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനമാകാം കനത്ത നാശത്തിന് വഴിയൊരുക്കിയത് എന്നും പറയപ്പെടുന്നുണ്ട്. ഏതൊരു കാര്യത്തിനായാലും ഒന്നിൽ കൂടുതൽ വാദങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതേപോലെ തന്നെ മറ്റൊരു വാദമാണ് ഡൈനോസറുകൾ നശിച്ചത് ചിന്നഗ്രഹം വീണതുമൂലമല്ല എന്നും, മറിച്ച് അഗ്നിപർവ്വത വിസ്ഫോടനം സംഭവിച്ചത് മൂലമാണെന്നും പറയുന്നവരുണ്ട്. എന്നാൽ 2021 ഹാർവാർഡ് സർവകലാശാല നടത്തിയ പഠനങ്ങൾ മറഞ്ഞിരുന്ന ഒരു പങ്കാളിയിലേക്ക് കൂടി വിരൽ ചൂണ്ടി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴം അഥവാ ജൂപ്പിറ്ററിലേക്കായിരുന്നു അത്. എന്താണെന്നല്ലേ, വ്യാഴഗ്രഹം തന്റെ അപാരമായ ഗുരുത്വബലം ഉപയോഗിച്ച് ആ ഒരു ആസ്ട്രോയിഡിനെ അല്ലെങ്കിൽ ആ ഒരു ചിന്നഗ്രഹത്തെ ഭൂമിയിലേക്ക് വഴിതിരിച്ചു വിട്ടു എന്നാണ് പഠനം പറയുന്നത്. സാധാരണഗതിയിൽ ഭൂമിയെ ചിന്നഗ്രഹങ്ങളിൽ നിന്നും അതേപോലെ തന്നെ വാൽനക്ഷത്രങ്ങളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. എന്നാൽ ഈ ചിന്നഗ്രഹത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത് എന്നാണ് ചില ശാസ്ത്രജ്ഞരുടെ വാദം. എന്തൊക്കെയാണെങ്കിലും ഡൈനോസറുകളിൽ എല്ലാ വിഭാഗവും പൂർണ്ണമായിട്ടും അപ്രത്യക്ഷരായിരുന്നില്ല. ഭൂമിയിൽ തുടർന്നവയുടെ പിന്മുറക്കാരെ നമ്മൾ അറിയും. അത് വേറാരുമല്ല, പക്ഷികളാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.